ഇപ്പോൾ ഇവിടെ അങ്ങ് പറഞ്ഞത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അങ്ങനെ ഒരു യുവജന സംഘടന ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതും ഒരു സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ബഹുമാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. ആ പരാതി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ 1490/2023 അണ്ടർ സെക്ഷൻ 465/IPC-66C-IT Act എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് അദ്ദേഹം പറയട്ടെ. അങ്ങ് പറഞ്ഞോ. പ്ലീസ് കംപ്ലീറ്റ് ഒന്ന് അവിടെ ഇരിക്കും. പ്ലീസ് അവിടെ ഇരിക്കും. പ്ലീസ് പറയട്ടെ. അവിടെ ഇരിക്കും. യെസ്. 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 പ്ലീസ് അവിടെ ഇരിക്കേ. മിനിസ്റ്റേഴ്സ് അവിടെ ഇരിക്കേ. പ്ലീസ്. യെസ്. സാർ, ഞാനിതിൽ ഒരു ആരോപണവും ഉന്നയിക്കുന്നില്ല. വസ്തുത അതേപോലെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ചോദ്യം വന്ന് നേരത്തെ സാർ ഇതെന്താണ്? ഞാൻ ചേർന്നെയാണ് അഡ്രസ് ചെയ്യുന്നത്. ചേറ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ഉള്ള സംരക്ഷണം നൽകണം. സാർ, നേരത്തെ അപ്പുറത്തു നിന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം ക്ഷമയോടെ മറുപടി പറഞ്ഞല്ലോ സാർ. സാർ, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ വി കെ സനോജ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ 1490/2023 അണ്ടർ സെക്ഷൻ 468, 465, 471, IPC-66C-IT Act എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ ഉതകുന്ന ആപ്ലിക്കേഷൻ പോലീസ് സൈബർ ബോംബിന്റെ സഹായത്തോടെ ഈ ആപ്പ് നിർമ്മിച്ച പ്രതികളായ ജെയ്സൺ തോമസ്, രാകേഷ് അരവിന്ദ് എന്നിവരെ കണ്ടെത്തുകയും ചെയ്തു. അതാണ് സൈബർ കുറ്റകൃത്യമാണ് എന്ന് പറയുന്നത്. ഒരു ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാർ, പ്രതികളുടെ പക്കൽ നിന്ന് വ്യാജ ID, അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഇപ്പോൾ അന്വേഷണത്തിലാണ്. ഇതേ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പരാതിയിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നടന്നു.